നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ആരംഭിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് സെമി ഫൈനലിലേക്ക് കടക്കുന്നു. നാളത്തെ കളി നമുക്ക് നാളെ നോക്കാം. നേരത്തെ നമ്മൾ ഇതിൻ്റെ വിശകലനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സെമി ഫൈനലുമായി ബന്ധപ്പെട്ട് ഒരു പ്രഡിക്ഷനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷനിലേക്കാണ് പോകുന്നത്, ഇന്നത്തെ കളിയുടെ ഡീറ്റെയിൽഡ് പ്രഡിക്ഷൻ. ഓരോ ചോദ്യം അതിന് ഉത്തരം പറഞ്ഞാൽ അങ്ങനെ പോയാൽ മതി. നമ്മൾക്ക് ഒരുപാട് വിശകലനങ്ങൾ വേണ്ട, അത് നമ്മൾ വേറെ മറ്റ് വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്തിട്ടുമുണ്ട്. ആദ്യത്തെ ചോദ്യം, ഇന്ന് അർജൻറ്റീന യോഗ്യത നേടുന്നത് വേൾഡ് കപ്പ് ഫൈനലിലേക്കായിരിക്കുമോ അതല്ല വേൾഡ് കപ്പിൻ്റെ ലൂസേഴ്സ് ഫൈനലിലേക്കായിരിക്കുമോ? ഇവിടെ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ അർജൻറ്റീനക്ക് വിജയം ഞാൻ ഉറപ്പാണ്. ഒരു ഫൈനലിലേക്ക് അവർ യോഗ്യത നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം ഇത്തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക്, കഴിഞ്ഞ തവണ അത് ഉണ്ടായിട്ടില്ല, ഓൾ യൂറോപ്യൻ ഫൈനലാണ് അതായത്. അപ്പോൾ അർജൻറ്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുമെന്നാണ് മുർഷിദിൻ്റെ ഒരു പ്രഡിക്ഷൻ. നമ്മൾ നേരത്തെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് ലൂസേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടുമോ എന്നുള്ളത് ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പോസ്റ്റ് ഇട്ടതാണ്. അതായത് അർജൻറ്റീന വേൾഡ് കപ്പിൻ്റെ ലൂസേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ വേണ്ടി ഇന്ന് കളത്തിലുണ്ട്. മറ്റ് ഒരു ടീമിൻ്റെ ആരാധകനാണ്, അതുകൊണ്ടാണ്. ഏതായാലും രണ്ട് കളികൾ എന്തായാലും ഉറപ്പാണ്. തോറ്റാലും ജയിച്ചാലും സെമിഫൈനലും ഫൈനലും, അല്ലെങ്കിൽ സെമിഫൈനലും ലൂസേഴ്സ് ഫൈനലും, ലൂസേഴ്സ് ഫൈനലിലേക്ക് പോവാതിരിക്കട്ടെ അർജൻറ്റീന എന്നാണ് മിക്ക ആരാധകർ. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആരാധകരുള്ള ടീം അർജൻറ്റീനയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മാത്രമല്ല ഖത്തറിൽ വേൾഡ് കപ്പ് കാണാൻ എത്തിയിട്ടുള്ളതിൽ വലിയ സപ്പോർട്ട് ലഭിക്കുന്ന ടീം അർജൻറ്റീന. സ്കലോനി അത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം മാറ്റിവെച്ച് ഇവിടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും നന്ദി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി, സ്കലോനിയുടെ വാക്കുകൾ പറഞ്ഞാൽ, ഈ കളിക്കാർ കളിക്കുന്നത് താരങ്ങൾക്ക് വേണ്ടി, അവരുടെ ഫാമിലിക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയല്ല, ഓണറിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു, അർജൻറ്റീന വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എന്തായിരിക്കും ഒരു സ്കോർ ലൈൻ? ഇതിപ്പം 90 മിനിറ്റിൽ തീരുമോ, എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ, ഷൂട്ട് അത് ഇനി അതും കഴിഞ്ഞ് ഷൂട്ടൗട്ടിലേക്ക് പോകുമോ, എപ്പോൾ കളി തീരും, എന്തായിരിക്കും സ്കോർ ലൈൻ? ഇവിടെ ഒരു വലിയ രൂപത്തിലുള്ള ഗോളുകളൊന്നും പിറക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഒരു ക്രൊയേഷ്യയുടെ ഡിഫൻസും, അതായത് ഗോർഡിയോളും ലോവറനും വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്നു. അതോടൊപ്പം തന്നെ മോഡ്രിച്ചും ബ്രോസോവിച്ചും കോവാസിച്ചും അടങ്ങുന്ന മധ്യനിര നല്ല രൂപത്തിൽ കളിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ മറികടന്നുകൊണ്ട് ഗോളുകൾ നേടുക എന്നുള്ളത് അർജൻറ്റീനക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ഒരു 2 ഗോളുകൾ ഈ മത്സരത്തിൽ അർജൻറ്റീന നേടും. 1-2 ഗോളുകൾക്ക് അർജൻറ്റീന ഈ ഒരു മത്സരത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു ആ ഒരു 2-1 സ്കോർ ഇപ്പോൾ 90 മിനിറ്റിലാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിൽ ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അതാണ്, 2-1 സ്കോർ ലൈനിൽ അർജൻറ്റീന വിജയിക്കുമെന്നാണ്. അപ്പം ക്രൊയേഷ്യയുടെ ഡിഫൻസിൻ്റെ ശക്തി എന്നതിനേക്കാൾ ഉപരി അവരുടെ ഗോൾ കീപ്പറുടെ മികവാണ് അവർ യഥാർത്ഥത്തിൽ പിടിച്ചു നിന്നിട്ടുള്ളത്. ഗാർഡിയോള മികച്ച ഡിഫൻഡറാണ് സംഭവിക്കുമ്പോൾ പോലും, കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നിരവധി ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ക്രൊയേഷ്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ഗോൾ കീപ്പർമാരുടെ സേവുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തേണ്ടി വന്ന ഗോൾ കീപ്പർ ലിവാക്കോവിച്ച് ആണ്. അപ്പോൾ അതാണ് പ്രശ്നം, ലിവാക്കോവിച്ചിനെ എങ്ങനെ മറികടക്കും? അധികം ഗോളുകൾ അവരുടെ വലയിലേക്ക് എത്തിക്കുക എന്നത് എളുപ്പമല്ല. അതിപ്പം ബ്രസീൽ നമ്മൾ കണ്ടു, എത്ര നന്നായി കളിച്ചിട്ടാണ് എത്ര ഷോട്ടുകളാണ് ബ്രസീൽ എന്ന് ഓൺ ടാർഗറ്റിലേക്ക് ഉയർത്തത്, അത് മൊത്തം തടഞ്ഞിടുക ചെയ്തത്. ഒരൊറ്റ ഗോള് നെയ്മർ നേടി, മറുഭാഗത്ത് ഒരൊറ്റ ഷോട്ട് അടിച്ചത് ബ്രസീലിൻ്റെ വലയിലേക്ക് കയറുകയും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം. കളി 2-1 അർജൻറ്റീന വിജയിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം, 2-1 എന്ന് പറയുമ്പോൾ അർജൻറ്റീനക്ക് വേണ്ടി ആരൊക്കെ ഗോളുകൾ അടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്? ഇവിടെ മറുഭാഗത്ത് ആരടിക്കും എന്നുള്ളത് കൂടി പറയാട്ടോ. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. അദ്ദേഹത്തിൻ്റെ വകയായിക്കൊണ്ട് 4 ഗോളുകൾ, പെനാൽറ്റി ഗോളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഓപ്പൺ ഗോളുകളുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു ഗോൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു ഗോളടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭമായിരിക്കും അർജൻറ്റീനക്കുണ്ടാവുക. പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെ ലയണൽ മെസ്സിയുടെ മികച്ച ഗോളുകൾ പിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ മെക്സിക്കോക്കെതിരെ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ അങ്ങനെ കണ്ടു. ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് മെസ്സിയുടെ ഒരു ഗോൾ വരുന്നു, അതുവഴി കാര്യങ്ങൾ അർജൻറ്റീനക്ക് അനുകൂലമാവുന്നു.
അത് ഇന്നും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സിയിൽ നിന്നും ഒരു ഗോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏഞ്ചൽ ഡി മരിയ, അദ്ദേഹം ആദ്യ ഇലവനിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഗോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മെസ്സി ഡി മരിയ കൂട്ടുകെട്ടിൻ്റെ ഗോളടിയിൽ അർജൻറ്റീന വിജയിക്കുമെന്നാണ് പ്രവചനം. പക്ഷേ ആരായിരിക്കും ക്രൊയേഷ്യയുടെ ഗോൾ സ്കോറായിട്ട് വരുന്നത്? ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നേറ്റ നിര താരങ്ങൾ ഒരൽപ്പം ഗോളടിക്കുന്നതിൽ പിറകിലാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ പെറ്റ്കോവിച്ച് പകരക്കാരനായി വന്നുകൊണ്ട് ഗോൾ നേടുന്ന കാഴ്ച കണ്ടു. ജപ്പാനെതിരെ പെരിസിച്ചിൻ്റെ ഒരു ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു. ഇന്ന് പെരിസിച്ചിൻ്റെ വക ഒരു ഗോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ താരങ്ങളാണ് രണ്ട് ടീമിലും ഗോളടിക്കുക എന്നാണ് മുർഷിൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനിയിപ്പം ആരാധകർ പറയുന്നത് മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചിട്ടുണ്ട്, ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുണ്ട്, അവർക്ക് കാണേണ്ടത് ഒരു മഴവിൽ അഴകുള്ള ഫ്രീ കിക്ക് ആണെന്നാണ്. അങ്ങനെ ഒരു ഫ്രീ കിക്ക് ഗോളിനുള്ളൊരു സാധ്യത ഉണ്ടോ? ഇവിടെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേൾഡ് കപ്പിൽ ഒരുപാട് ഫ്രീ കിക്കുകളൊന്നും ലഭിച്ചിട്ടില്ല. ആ ഒരു ലഭിച്ചിട്ടുള്ള ഫ്രീ കിക്കുകൾ വലിയ രൂപത്തിൽ കൺവേർട്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് മികച്ച ഫ്രീ കിക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈയൊരു ഇത്തരം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഫ്രീ കിക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഫ്രീ കിക്ക് ഗോളിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്നാണ് എന്തായാലും മുർഷിദ് പറയുന്നത്. അർജൻറ്റീന 2-1 വിജയിച്ച് കയറും എന്നും അദ്ദേഹം ഇപ്പം പ്രിഡിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇന്നലെ സ്കലോനി പറഞ്ഞ പോലെ വളരെ ടഫ് ടീമിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പം ക്രൊയേഷ്യയുടെ മൊത്തം ഒരു പ്രകടനത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവരുടെ മധ്യനിരയാണ് എല്ലാ ടീമുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇന്നലെ അവരുടെ ഒരു താരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യുറാനോവിച്ച് പറഞ്ഞു, അതായത് മിഡ്ഫീൽഡിലേക്ക് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പം ഈ മൂന്ന് താരങ്ങളുള്ള മിഡ്ഫീൽഡ് ബ്രസോവിച്ച്, കൊവാസിച്ച്, മോഡ്രിച്ച് നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടുന്നതിനേക്കാൾ സേഫാണ് ഈ മിഡ്ഫീൽഡിലേക്ക് പന്ത് കൊടുക്കുന്നത്. അപ്പൊ ബോൾ പൊസിഷൻ നഷ്ടമാക്കാതെ കളിക്കുന്നു എന്നുള്ളതാണ് ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ മികവ്. ഇപ്പം ബ്രസീലിനെതിരെ ബോൾ പൊസിഷനിൽ അവർ ബീറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നേഷൻസ് ലീഗിൽ നമ്മൾ ഫ്രാൻസിനെതിരെ പോലും അവർ കട്ടക്ക് ബോൾ പൊസിഷന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പന്ത് കൈവശം വെച്ച് വളരെ പേഷ്യൻസോടുകൂടി ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു കളിയാണ് ക്രൊയേഷ്യ പലപ്പോഴും പുറത്തെടുക്കുക. അപ്പോൾ ഈ ഗോളുകൾ അധികം പിറക്കുക എന്നുള്ളതിന് സാധ്യത സ്വാഭാവികമായിട്ടും കുറവാണ്. 2-1 എന്നുള്ളത് ഒരു മോശമല്ലാത്ത സ്കോർ ലൈനാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പം നിങ്ങൾ പറഞ്ഞത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകില്ല എന്നാണ്. ഇനിയിപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു എന്ന് വെച്ചോ, ഒരുത്തെ ഒരു ആകാംക്ഷയ്ക്ക് ചോദിക്കുകയാണ്. രണ്ടു ഭാഗത്തും മികച്ച ഗോൾ കീപ്പർമാരാണ്. എമി മാർട്ടീനസ് കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ 2 പെനാൽറ്റികളാണ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിവാക്കോവിച്ച് ആണെങ്കിൽ പ്രീ ക്വാർട്ടറിലും അതുപോലെ തന്നെ ക്വാർട്ടറിലൊക്കെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റികൾ തടഞ്ഞിടുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സാധ്യത ഒരല്പം കൂടുതൽ, പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എങ്ങാനും എത്തിയാൽ സാധ്യത കൂടുതൽ ക്രൊയേഷ്യക്കാണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മത്സരങ്ങളും എടുത്തു നോക്കുക, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. അവർ ഈ ഒരു മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിന് വേണ്ടി കളിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവും. ഒരുപക്ഷെ അതിനുവേണ്ടി നല്ല രൂപത്തിൽ തയ്യാറെടുത്തിട്ടുണ്ടാവും. അതേസമയം ലിവാക്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 2 മികച്ച ഗോൾ കീപ്പർമാരാണ്. എമിലിയാനോ മാർട്ടിനസിനെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല, ലിവാക്കോവിച്ചിനെയും വില കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 2 ഗോൾ കീപ്പർമാരുടെ ഒരു പോരാട്ടമായിരിക്കും. എന്നിരുന്നാൽ പോലും ഒരൽപ്പം മുൻതൂക്കം ഞാൻ ലിവാക്കോവിച്ചിനാണ് ഈ ഒരു സന്ദർഭങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും എമി മാർട്ടിനസിൻ്റെ മികവ് എല്ലാവർക്കും അറിയാം. പെനാൽറ്റികൾ തടയാൻ അതിവിദഗ്ധരാണ് അദ്ദേഹം, എതിരാളികളെ പ്രകോപിപ്പിക്കാനും വിദഗ്ധരാണ്. പെനാൽറ്റിയിലേക്ക് പോവില്ല എന്നാണ് മുർഷിന്റെ ഒരു ഇനീഷ്യലായിട്ടുള്ള പ്രഡിക്ഷൻ. അർജന്റീന വിജയിക്കുമെന്നും പറയുന്നു, മെസ്സി ഗോളടിക്കുമെന്ന് പറയുന്നു, ഡി മരിയ ഗോളടിക്കുമെന്ന് പറയുന്നു. നിങ്ങളുടെ ഒരു പ്രഡിക്ഷനും ആരാണ് ഗോളടിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു പ്രവചനവും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.